നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പറയുന്ന വാദങ്ങളൊക്കെ പൊളിഞ്ഞടുങ്ങുകയാണ്. കാറുകൾ ഓടില്ലെന്ന വാദവും പൊളിഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇളക്കി മന്ത്രി വാഹനങ്ങൾ ദൃശ്യങ്ങൾ പുറത്തുവിട്ട മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ പിണറായിക്കും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ നിരവധിയാണ്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നത് ചെലവ് കുറയ്ക്കാനാണെന്ന ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ന്യായം പൊളിയുന്നു. മിക്ക മന്ത്രിമാരുടെയും വാഹനങ്ങൾ ബസ്സിനൊപ്പം സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പലതും ഔദ്യോഗിക നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയാണ് യാത്രയെന്ന് മാത്രം. ബസ് ഉള്ളതുകൊണ്ട് മന്ത്രിമാരുടെ 21 കാറുകളും അകമ്പടി വാഹനങ്ങളും ഒഴിവാകും. അങ്ങനെ ചെലവ് ചുരുങ്ങും. നവകേരള സദസ്സുകളിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും യാത്ര ചെയ്യാൻ 1,05,00,000 രൂപ മുടക്കി ബസ് വാങ്ങിയതിന് ഗതാഗത മന്ത്രി പറഞ്ഞ ന്യായീകരണം ഇങ്ങനെയായിരുന്നു. ഈ ഒരു ബസ്സിൽ പോകുന്നത് തന്നെ ഒരു മെസ്സേജ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാഫിക് ജാം ഇല്ലാതെ പോകാം, അധിക വാഹനങ്ങളുടെ അകമ്പടി വേണ്ട, സർക്കാരിന്റെ 21 വണ്ടികൾ ഓടേണ്ട കാര്യമില്ല, അത് ചെലവ് നോക്കുമ്പോൾ പോലും ലാഭമായിരിക്കും. എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. മന്ത്രിമാരുടെ കാറുകളല്ലേ എന്ന സംശയവുമായി നിരവധി പേരാണ് ദൃശ്യങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും മന്ത്രിമാരുടെ കാറാണെന്ന് തോന്നാതിരിക്കാൻ വിനോദസഞ്ചാര വകുപ്പിന്റെ കയ്യിലും ചില പൊടിക്കൈകൾ ഉണ്ടെന്നും നമ്പർ പ്ലേറ്റ് മാറ്റുകയാണ് ആ പൊടിക്കൈ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അതിരൂക്ഷ വിമർശനവുമായി ദൃശ്യങ്ങളുമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. തലശ്ശേരിയിൽ മന്ത്രിസഭായോഗം നടന്നപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന മന്ത്രിമാരുടെ കാറുകൾ, ചുരുക്കി പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരുടെയും കാറുകൾ ബസ്സിനൊപ്പം ഓരോ ഇടത്തും എത്തുന്നുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളാണ് യാത്രക്കാർ. പേഴ്സണൽ സ്റ്റാഫിന് സഞ്ചരിക്കാൻ ഇതല്ലാതെ വഴിയില്ലെന്നും മന്ത്രിമാരുടെ സാധനങ്ങളെല്ലാം കാറിലാണുള്ളതെന്നുമാണ് കാറുകൾ ഉപയോഗിക്കുന്നതിലെ ഔദ്യോഗിക വിശദീകരണം. അപ്പോൾ പിന്നെ ഇന്ധനച്ചെലവും മലിനീകരണവും കുറയ്ക്കാനെന്ന് ഗതാഗത മന്ത്രി അവകാശപ്പെട്ടത് എന്തടിസ്ഥാനത്തിലാണെന്നും അത് ഗതാഗത മന്ത്രി തന്നെ പറയണമെന്നുള്ള ചോദ്യങ്ങളുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നതോടെ പിണറായി സർക്കാരിന്റെ സർവ്വകള്ളത്തരവും പുറത്തായി എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം. മാധ്യമങ്ങളും അക്കമിട്ട് തെളിവുകളുമായി രംഗത്ത് വന്നതോടെ വായടഞ്ഞിരിക്കുകയാണ് CPMന്റെ. മാത്രമല്ല നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് പിണറായി വിജയനുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചതും വലിയ വിവാദമായിരുന്നു. നവകേരള സദസ്സിനായി സ്കൂൾ വിദ്യാർത്ഥികളെ റോഡരികിൽ നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചു. കണ്ണൂർ തലശ്ശേരി ചമ്പാട് LP സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് പൊരുവേലത്ത് നിർത്തി മുദ്രാവാക്യം വിളിപ്പിച്ചത്. സംഭവത്തിൽ MSF ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് കടന്നു പോകുമ്പോഴാണ് റോഡരികിൽ നിൽക്കുന്ന കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത്. സ്കൂൾ യൂണിഫോമിലാണ് കുട്ടികൾ റോഡരികിൽ നിന്നത്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ, 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 കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ എന്നാണ് മുദ്രാവാക്യം. കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്തുമ്പോൾ വിളിച്ചോ വിളിച്ചോ എന്ന് അടുത്തു നിൽക്കുന്ന അധ്യാപകർ പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല. മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ കണ്ണൂരിലെ വേദിയിൽ കൂടുതൽ സംസാരിച്ചതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. നവകേരള യാത്ര തുടക്കം മുതലേ കല്ലുകടിച്ച അവസ്ഥയിലാണ്. പുത്തരിയിലെ കല്ലുകടിച്ച നവകേരള യാത്രയുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിലെ സഖാക്കന്മാരെ തന്നെ ഇപ്പോൾ വിമർശിച്ചു തുടങ്ങിയിരിക്കുകയാണോ? ഏതായാലും കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ എന്തിന് ഒരിടയ്ക്ക് CPMഉം കേരളത്തിലെ പല നേതാക്കന്മാരും വാഴ്ത്തിപ്പാടിയ KK ശൈലജയെ തന്നെ പിണറായി വിജയൻ ഇപ്പോൾ അതാ കുറ്റം പറഞ്ഞിരിക്കുന്നു. അതും നവകേരള സദസ്സിൽ KK ശൈലജ സംസാരിച്ച സമയം കൂടിപ്പോയെന്ന്. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യ KK ശൈലജയാണെന്ന് കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ പോയ നാളുകളിൽ ചർച്ച ചെയ്തത് കേരളം മറന്നിട്ടില്ല. 2 പിണറായി വിജയൻ മന്ത്രിസഭയിൽ KK ശൈലജ എന്ന മികച്ച ആരോഗ്യമന്ത്രിയെ ഒഴിവാക്കിയതിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ നവകേരള സദസ്സിലെ യാത്രയിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ KK ശൈലജ കൂടുതൽ സമയം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നിരവധി പേരാണ് KK ശൈലജയ്ക്ക് പിന്തുണയുമായി അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.